അടിച്ച് പൊളിച്ചിരിക്കാൻ വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പൊ നമ്മളെ സംഭവം എന്താ വെച്ചാൽ ഇന്ന് ഒരു കിട്ടിക്കായ സംഭവമാണ്, വേറെ ഒന്നല്ല. ഇന്ന് രാവിലെ തന്നെ ഒരു സാധനം കൈവിട്ടു, ഒരു പോളോ എന്ന് പറഞ്ഞ കാർ ഞാൻ വാങ്ങാൻ ഉദ്ദേശിച്ച കാറായിരുന്നു, നമ്മളെ കയ്യിൽ കിട്ടി. നമ്പർ പ്ലേറ്റ് വരെ ഡ്യൂഡ് 111 പുതിയ നമ്പർ പ്ലേറ്റ്. ഓക്കെ, ഞാൻ ഫോർസ ഹോറിസൺ എന്ന് പറഞ്ഞ ലോകത്ത് തന്നെ വെച്ച അടിപൊളി ഗെയിമാണ്. സോ അതിൽ നമ്മൾ പോളോ കാർ വാങ്ങി, ഇൻസെയിൻ ഗ്രാഫിക്സ് ആണ്. സോ ഇത് ഞാൻ എന്റെ മെയിൻ ചാനൽ അൺബോക്സിലുള്ള എന്റെ വീഡിയോ ഇടണം വിചാരിച്ചു, അതുകൊണ്ടാണ് ഇപ്പം തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾ കാണിച്ചത്. സോ എല്ലാവരും ജസ്റ്റ് എൻജോയ് ചെയ്യുക, പോളോന്റെ വണ്ടിയാണ്, അമേസിംഗ് ആണ്. നമുക്ക് എന്ത്, സോ നിങ്ങൾ ജസ്റ്റ് കണ്ടോക്കി ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ. ഫോർസ ഹോറിസൺ 4 എന്ന് പറഞ്ഞ ഗെയിമാണ്. സോ ജസ്റ്റ് എൻജോയ് ചെയ്യുക. എങ്ങനെ ഉണ്ട് അതിന്റെ ക്വാളിറ്റിയും കാര്യങ്ങളും കമന്റ് ചെയ്തുകൊണ്ട് നിൽക്കുക. ഓക്കെ, വീഡിയോ പോലെ നമ്മളെ ഗെയിമിലേക്ക് എത്തിയിട്ടുണ്ടോ? അപ്പൊ നിങ്ങൾക്ക് ആദ്യം തന്നെ കാണാൻ കഴിയണ ഗൈസ്, ആദ്യം കാണാൻ കഴിയുന്ന അടിപൊളി കിടിക്കാച്ച് ബോക്സ് വാങ്ങിട്ട്, ഓ മൈ ഗോഡ്, നല്ല അടിപൊളി നമ്മളെ സുന്ദര കുട്ടപ്പനായ കാർ ഇവിടെ നിൽക്കുന്നു, നല്ല ബ്രൈറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. സോ കാണാൻ വേറെ ലെവൽ ആയിരിക്കും. ഇതിന്റെ വൈപ്പേഴ്സും കാര്യങ്ങളൊക്കെ പക്ക റിയലിസ്റ്റിക്, നിങ്ങൾ അതിന്റെ റിഫ്ലക്ഷൻ നോക്കി. ഓക്കെ, ഇത് ജസ്റ്റ് കാണിച്ചാൽ വേണ്ടി മാത്രമാണ്, ഇത് ഫോർസ ഓർജൻ പറഞ്ഞല്ലോ. ഓക്കെ, അപ്പൊ അതിന്റെ റിഫ്ലക്ഷൻസ് അതിന്റെ എല്ലാ കാര്യം ജസ്റ്റ് നോക്കി ഗൈസ്, ഞാൻ റിയൽ ആയിട്ട് കേറിട്ടിട്ടാണ് കളിക്കുന്നത്. ഓക്കെ, അപ്പൊ ന്യൂട്രൽ ആക്കിയിട്ടുണ്ട്. സോ ഗൈസ് അമേസിംഗ് ആണ്. ഓ, ഇത് അവിടെ കാണുന്ന എന്റെ വീടില്ലേ, അതെന്റെ വീടാട്ടോ, ഞാൻ ബൈ ചെയ്ത വീടാണ്. VIP ഗൈസ്, VIP. ഓക്കെ, സോ ജസ്റ്റ് നമുക്ക് മുമ്പോട്ട് പോയേക്കാം. മല്ല എടുക്കണം, അവിടെയാണ് എന്റെ വിജയം. ഗൈസ്, അപ്പൊ ഡ്രൈവിംഗ് എന്ന് പറഞ്ഞ മാസാണ്, വേറെ ലെവൽ ഡ്രൈവ് ചെയ്യണം. പക്ഷെ അതിന് മുമ്പ് ഞാൻ ജസ്റ്റ് ചെറിയൊരു വെബ്സൈറ്റ് പരിചയപ്പെടുത്തിരാം, പരിചയപ്പെടുത്തിട്ട് നമുക്ക് ഇതിന്റെ എഞ്ചിൻ സ്റ്റാർട്ട് ആക്കി ഡ്രൈവ് ചെയ്യണം ഗൈസ്. ഓക്കെ, ഫസ്റ്റ് വെക്കുന്നില്ല, ഓ ക്ലച്ച് പിടിക്കുന്നല്ലോ, സോറി, ക്ലച്ച് ഒക്കെ പിടിക്കണം ഗൈസ്. ഓക്കെ, പിടിക്കല്ല, ചവിട്ടണം. നമുക്ക് മല്ല മുമ്പോട്ട് എടുത്തോക്കാം. ഞാൻ വാങ്ങണം എന്ന് വിചാരിച്ചായിരുന്നു പോളോ, പിന്നെ ഞാൻ ഓറയിലേക്ക് പോയതാണ്. ഓക്കെ, ഞാൻ ഓറാണ് ഇപ്പൊ എടുത്തത്. ഇപ്പൊ ഇതാണ് നമ്മളെ പോളോ ആണ്. ഇതിന് കറക്റ്റ് വേഷൻസും കാര്യങ്ങളും, പക്ഷെ പോളോ ഡിസൈൻ ഉണ്ടല്ലേ, എംബ്ലം കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആണ്. എന്റെ ഗൈസ്, ഗൈസ് വേറെ വേറെ വേറെ, ഇപ്പൊ ലൈക്ക് അടിക്കുന്നത് ഇഷ്ടപ്പെട്ടപ്പോ തന്നെ ലൈക്ക് അടിക്കും. ഓക്കെ, ഇപ്പൊ തന്നെ ലൈക്ക് അടിക്കുക. ഇപ്പൊ നമുക്ക് ഇതൊന്ന് പറപ്പിക്കണം, സ്പീഡൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യണം. അപ്പൊ ആദ്യം നമുക്ക് മല്ല ഒന്ന് മുമ്പോട്ട് കൊണ്ടുപോയേക്കാം. എന്റെ വെള്ളത്തുകൂടൊക്കെ പോണോക്കിയ, ഇത്രയും ഗ്രാഫിക്സ് ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല. ഓക്കെ, ഞാൻ ക്രൂ 3 കളിച്ചു, ക്രൂ 2 ആണോ 3 ആണോ ഓർമ്മയില്ല, കളിച്ചപ്പോ ഇത്ര ഇല്ല. ഇത് പെർഫെക്റ്റ് റിഫ്ലക്ഷൻസ് എന്ന് പറഞ്ഞാല് അങ്ങേയറ്റം റിഫ്ലക്ഷൻസ്. ഓക്കെ, എന്താടി കുത്ത, ഓ കാർ പ്ലീസ് കുത്തരുത്. ഇതൊക്കെ ഓൺലൈൻ ആട്ടോ, ഓൺലൈൻ ആണ് കളിക്കുന്നത്. ചിലവന്മാർ വന്നിട്ട് അങ്ങോട്ട് ഇടിച്ചിടും, അവിടെ വെച്ചോ അവിടെ വെച്ചോ. ഞാൻ ഡ്യൂഡിയോട് നിന്റെ സ്റ്റിയറിംഗ് വീൽ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു. ഞാൻ ഒറ്റ കൈ കൊണ്ടാട്ടോ ഗൈസ് കളിക്കുക, ഒറ്റ കൈ കൊണ്ടാണ് കളിക്കുന്നത്. കാരണം എനിക്ക് ഇതിന്റെ ആ ഒരു വ്യൂ നിങ്ങൾ കാണിച്ചു തരണമെങ്കിൽ ഒറ്റ കൈ കൊണ്ട് കളിച്ചവര് കുഞ്ഞു എങ്ങനെ ഉണ്ട്, ഞാൻ റോങ് സൈഡ് കൂടെ ആണ് പോകുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് ലെഫ്റ്റിലേക്ക് വളക്കാം. ഏതാ സാധനം കേസ് പെർഫെക്റ്റ്, വേറെ പോളല്ലേ, വേറെ കേസ്. ഇന്റെ നമ്പർ പ്ലേറ്റ് ശ്രദ്ധിച്ചാണ്, ഡ്യൂഡ് 111 കുഞ്ഞോ, നമ്പർ പ്ലേറ്റ് ഡ്യൂഡ് 111 എന്നാണ്. ഇറ്റ്സ് അമേസിംഗ് ബ്രോ, നമ്മൾ പറത്തിക്കണോ ഞാടാ ഗെയിമിലേക്ക്. ഞാൻ ഈ കാർ മോഡിഫൈ, ഞാൻ ഇത് പച്ച കാണും, ഞാൻ മഞ്ഞ വെക്കും, പൂക്കൾ വരിക, കാക്കര വരിക്കും, വലിയ ഞാൻ വരയ്ക്കും. ഒരു കാർ വരുന്നുണ്ട്, കുത്തിക്കൂലായിരിക്കും. ഓക്കെ, അതൊക്കെ റിയൽ ആയിട്ടുള്ള പ്ലെയേഴ്സ് ആണ്. ഓക്കെ, ഇത് ഓൺലൈൻ. സോ നമുക്ക് എന്താ ജസ്റ്റ് ഒന്ന് കൊടുത്തോക്കലേ, മെല്ലെ മെല്ലെ സ്പീഡ് കൂട്ടി വെക്കാം. സൗണ്ട് നോക്കിയോണേ, ഗിയർ മാറ്റല് ചെറിയ പ്രശ്നം ഉണ്ടോ? വേറെ ഒന്നല്ല, ഞാൻ ഈ ക്ലച്ച് ഇല്ലാത്ത വണ്ടിയാണല്ലോ ഓട്ടുന്നത്. സോ ഇതിലേക്ക് വരുമ്പോ ക്ലച്ചും ഗിയറും ഒക്കെ ഉണ്ടാവും, ചെറിയൊരു പ്രശ്നം ഉണ്ടാവും, വേറെ ഒരു സീനൊന്നുമില്ല. ഇന്ന് സ്പീഡ് പോയിട്ട് എന്താ മുകളിൽ എന്തോ അലേർട്ട് എന്നൊക്കെ വന്നിട്ട് ജസ്റ്റ് ഇഗ്നോർ ചെയ്തിട്ട്. ഓക്കെ, ആ
ഇതില് ഫോളോയിന്റെ അതേ ഗിയർ സിസ്റ്റം ആണ്. അതായത് നമുക്ക് എന്താ പറയാ, ജസ്റ്റ് ഡൗൺ ആക്കണം, ഐ മീൻ ഗിയർ റിവേഴ്സ് എടുക്കണമെങ്കിൽ ഡൗൺ ആക്കിട്ട് വേണം റിവേഴ്സ് ഗിയർ ഇടാൻ. സോ സെയിം ഫോളോ ഗൈസ്, എക്സാക്ട്ലി എക്സാക്ട്ലി ഫോളോ ആട്ടോ. ഇല്ല ഫോളോയിലെ ഫോളോന്റെ മാതിരി സ്റ്റിയറിംഗ് മാറും ഗൈസ്. ഓക്കെ, ആ കാറിന് വേണ്ട രീതിയിൽ സ്റ്റിയറിംഗ് മാറും, അതിന്റെ എന്താ പറയാ കംഫർട്ട് ലെവൽ മാറും, അതിന്റെ ഗ്രിപ്പ് മാറും. ഇപ്പൊ ഒരു കുണ്ടി ചാടി കഴിഞ്ഞാല് കറക്റ്റ് നമ്മൾ ഒരു ഇതിൽ ചാടി മാറി നമ്മൾ ഫീൽ ചെയ്യും, നമ്മുടെ സ്റ്റിയറിംഗ് വീൽ അങ്ങനെ ആക്കി വൈബ്രേറ്റ് ചെയ്യും. എനിക്ക് എന്റെ റിഫ്ലക്ഷൻസ് കുഞ്ഞോളെ കൂ ഓള് പോയോ? ഓള് പോയി, ഞാൻ അവളോട് സംസാരിച്ചത് ഇന്റെ ഇന്റെ റിഫ്ലക്ഷൻസ് കുഞ്ഞു നോക്കിയ അത് ഭയങ്കര ഓവറായി. പക്ഷെ വെട്ടിത്തളങ്ങ കുത്തി കാർ ഇറക്കി എങ്ങനെ ഉണ്ടാവും അതേമാതിരി ഉണ്ടോ? 8x ആ ഗൈസ്, MMX എങ്ങ ഏതോ ഒരു ഇതിന് 8x ഞാൻ കൊടുത്തത് ഇത്ര റിഫ്ലക്ഷൻസ്. ഓക്കെ എന്തോ ഇതാണ്, എനിക്ക് എന്താ അറിയില്ല മോളിൽ എപ്പോഴും ഉണ്ട്. ഓ വെള്ളം 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 തെറിപ്പിക്കരുത്. പോണോക്കിയ വെള്ളത്തു കൂടെ എന്റെ ചെങ്ങാലിയെ, ഞാൻ വെള്ളം തെറിപ്പിയ പോണേണ്ടല്ലേ. പുതിയ ഡാമേജ് കുഴപ്പമില്ല, ഡാമേജ് നമ്മൾ റിപ്പയർ ചെയ്തെടുക്കാൻ പോളം അടിപൊളിയല്ലേ. ആദ്യം റിയൽ ലൈഫിലുള്ള ഒരു വണ്ടി ഇത്ര ക്വാളിറ്റി ഞാൻ ആദ്യം ഡോട്ടിന്, ഐ മീൻ ഫെറാറി ലംബോർഗിനിയൊക്കെ ഓട്ടിട്ടുണ്ട്, പക്ഷെ നമ്മുടെ പാടത്തൊക്കെ നിറക്കി വെക്കിയാലോ. ഇതെന്താ മുകളിലെ സാധനോ? ഒന്ന് ഒന്ന് എൻട്രാ മറുത്ത്, ഒന്ന് എൻട്രാ മറുത്ത്. ഓ എന്റെ പൊന്നോ, ഇപ്പൊ കണ്ട അത് അമർത്തിയപ്പോ എന്റെ സ്റ്റേറിംഗ് വീൽ ഒന്നാണ് തിരിഞ്ഞാ ജയിച്ച് പേടിച്ച് പാടത്ത് കൂടെ നമ്മളെ. ഓ എന്തോ ഉണ്ട്, അതിനനുസരിച്ച് നമ്മളെ സ്റ്റിയറിംഗ് വീൽ ഇങ്ങനെ മാറും, അതാണ് ഇതിന്റെ ഒരു റിവേഴ്സ്. ശരിയാണ്, നമ്മൾ നല്ല ടൈറ്റിൽ പിടിക്കണം. അതെ, ഭയങ്കര പ്രയാസാ. ഓ ഓ എന്താണ് അത്, ഗ്ലിച്ച് പൊന്തിക്കൂട്ടി. മഴ വീണ്ട ഒരു സംശയം അല്ലേ? വീണ്ടു വീണ്ടു വീണ്ടു. ഓ ആ കാറൊക്കെ പൊളി. Let's go. Dude, what? ഷൂട്ടിംഗ് ആണ് അറിഞ്ഞോണ്ടേ കുറെ നേരെ നല്ല മഴക്കാറുണ്ടല്ലേ, എന്താ ഗ്രാഫിക്സ് നോക്കി പറയാനല്ല മുത്തേ. മനസ്സിലായില്ലേ, അപ്പട്ടാണ് വിജയം. എന്താ സീനറി, ശരിക്കും പ്രകൃതി കൂടെ വണ്ടി കൊണ്ട് പ്രത്യേകത ഫീലല്ലേ. ഞാനിപ്പോ ഗിയർ ഇമലാട്ടോ മാറ്റി, ഇമലാണ് മാറ്റി. എനിക്ക് സ്റ്റിയറിംഗിന്റെ മുകളിലെ ഗിയർ ഓട്ടോമാറ്റിക് മാറ്റാം. സിക്സിലേ കിട്ടുന്ന അപ്പഴെപ്പോഴും മാറ്റണല്ലോ. നമുക്ക് ആ റോഡ് നല്ല കാര്യം, എന്താ പറയാ പ്ലെയിൻ റോഡാന്ന് തോന്നുന്നു. സോ അതിലിങ്ങനെ പോയൊക്കെ നമുക്ക് ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ പോകണം. എന്തായാലും ഭംഗി കാണാനും അല്ല എന്താ പറയാ നല്ല രസമുണ്ട് ഗൈസ് കാണാൻ. അതുകൊണ്ടാണ് ഞാൻ ആക്കി പറഞ്ഞതല്ല, ഭയങ്കര ഇത് കാണുമ്പോ എനിക്ക് വയനാടൊക്കെ പോകാൻ തോന്നുന്നു. വയനാട്ടിൽ പോയില്ലായിരുന്നു പൊന്നാടി നോക്കിയാ ഇക്ക ഒരുപാട് വട്ടം പോയി തോന്നില്ലേ ബൈക്കിലൊക്കെ. ഒരുപാട് വട്ടം പോയി, ഒരുപാട് വട്ടം ഇവിടെ പരിക്കൊക്കെ പറ്റിച്ച് വന്നില്ല ഓർമ്മ ഉണ്ടല്ലോ. ഇതൊരു മിനിറ്റ് വണ്ടി നോക്കട്ടെ ഞങ്ങള്.
ഇതിന്റെ കൂടുതൽ വീഡിയോസ് നമ്മുടെ എന്താ പറയാ ക്രേസിനുള്ളിൽ വരുട്ട്. ഇത് ഫോളോ ആയതുകൊണ്ട് മാത്രമാണ് ഞാന് ഈ ഒരു ചാനലിൽ വീഡിയോ ഇട്ടത്. കാരണം ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു വണ്ടിയാണ് ഇത്. ഞാൻ അതുകൊണ്ടാണ് ഈ ചാനൽ. ഇനി എന്താ പറയാ ഇങ്ങനത്തെ കാറുകളൊന്നും വലിയ സ്പെഷ്യൽ കാറുകൾ തന്നെ ഇതിലിടാൻ ശ്രമിക്കുക. ബാക്കി എല്ലാ കാറും ലംബോർഗിനും അതുപോലെ തന്നെ എല്ലാ കാറിനും വീഡിയോസ് നമ്മളെ ക്രേസി ഡൂഡ് സെർച്ച് നോക്കിയാൽ മതി. ഫോളോ ഒക്കെ കിട്ടാൻ ഭയങ്കര പണി, വോൾക്സ്വാഗൻ വണ്ടികളെ കിട്ടാൻ ഭയങ്കര പണിയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇതിൽ എടുത്ത് ചെയ്ത്. സോ എനിവേ ഞാനിത് വി ഐ പി സെക്ഷനിലാണ് ഇപ്പൊ കളിച്ചോണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ഇതിലെല്ലാം ഒരു ഇതെല്ലാ കാറൊക്കെ ആക്സസ് ചെയ്യാൻ കഴിയും. യാ ഡാം ബ്യൂട്ടി ഗൈസ്, ഡാം ബ്യൂട്ടി, ഒന്നും പറയാനില്ല. ഓക്കെ, അപ്പൊ നാളെ വൈകുന്നേരം 5 മണിക്കാണ്. കിട്ടില്ല വീഡിയോ കാണാം. ലൈക്ക് അടിക്കുക, എല്ലാവരും ലൈക്ക് അടിക്കുക. എനിവേ ലെറ്റ്സ് ഗോ ഗൈസ്, ലെറ്റ്സ് ഗോ. നാളെ കാണാം കേട്ടോ. ഞാൻ തോട്ടി ഇത്ര. Peace. Bye-bye. Ciao.